ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊന്നിച്ച് ദൈവവചനം ചിന്തിപ്പാൻ വലിയവനായ ദൈവം സാവകാശം തന്നതോർത്ത് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രം കരേറ്റുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാവം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഇയോവിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഇയോബ് തൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലെടുത്ത ഒരു തീരുമാനമാണിത്. നമ്മെ നാം ആക്കി തീർക്കുന്നത് നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവിതത്തിൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇയോബ് എടുത്ത ഒരു തീരുമാനമാണിത്. ബൈബിളിൽ ഏറ്റവും പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇയോബ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയോബ്. കാലഘട്ടത്തിനനുസരിച്ച് നോക്കിയാൽ ഇയോബിൻ്റെ പുസ്തകം ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് അടുത്ത ദിവസം അല്പമായി വിശദീകരിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. ആദിമ കാലഘട്ടത്തിൽ നമ്മെപ്പോലെ ബൈബിളോ മറ്റോ ലിഖിതമായിട്ടുള്ള യാതൊന്നും ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്മാരോ മറ്റൊരാളോ തന്നെ ഉപദേശിക്കാനുണ്ടായിരുന്നില്ലാത്ത കാലഘട്ടത്തിൽ വാമൊഴിയായി ആദാമിനോട് സംസാരിച്ചത്, തലമുറ തലമുറയായി കൈമാറി കിട്ടിയത് മാത്രം മുതലായിട്ടുണ്ടായിരുന്ന ഇയോബ് ദൈവമുമ്പാകെ ഏറ്റവും വിശ്വസ്തനായിട്ട് ജീവിച്ചു. തൻ്റെ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, തൻ്റെ മക്കൾ പാപം ചെയ്തതിന് ശേഷമല്ല താൻ യാഗം അർപ്പിക്കുന്നത്, പക്ഷേ അവർ പാപം ചെയ്തുവോ എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്താൽ നല്ല സാക്ഷ്യം താൻ പ്രാപിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇയോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ഊസ് ദേശത്ത് ഇയോബ് എന്ന പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്നാണ്. ഊസ് ദേശത്ത് ഏറ്റവും വിശ്വസ്തനായിട്ട്, ഏറ്റവും നിഷ്കളങ്കനായിട്ട്, നേരുള്ളവനായിട്ട്, ദൈവഭക്തനായിട്ട്, ദോഷം വിട്ടകലുന്നവനായിട്ട് താൻ ജീവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അതിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നത്, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ 1-ാം വാക്യത്തിൽ ഊസ് ദേശത്തെന്ന് പറഞ്ഞു, എന്നാൽ 8-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത് ഭൂമിയിൽ തന്നെ ഏറ്റവും നിഷ്കളങ്കനാണ് താൻ എന്നുള്ളത് പറയുന്നുണ്ട്. വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും അത് തന്നെ ആവർത്തിക്കുന്നു, ഭൂമിയിൽ ഏറ്റവും ഭക്തനായി നിഷ്കളങ്കനായി ജീവിക്കുന്നത് ഇയോബാണെന്നുള്ളത് താൻ പറയുന്നുണ്ട്. ഇപ്രകാരം ദൈവത്താൽ ഏറ്റവും നല്ല സാക്ഷ്യം ലഭിച്ച വ്യക്തിയാണ് ഇയോബ്. എന്നാൽ ഇയോബിൻ്റെ ജീവിതത്തിലും വളരെയധികം പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ താൻ നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ കാരണം താൻ അറിയുന്നില്ല. ദൈവവും പിശാചുമായിട്ടുള്ള ഒരു പന്തയമാണ്, ആ വാക്ക് അപര്യാപ്തമാണ്. ഒരുപക്ഷേ ദൈവവും പിശാചുമായിട്ടുള്ള ഒരു സംവാദം, സംസാരം ആണ് തൻ്റെ ജീവിതത്തിലുള്ള ഈ കഷ്ടങ്ങൾക്ക് കാരണമെന്ന് താൻ മനസ്സിലാക്കുന്നില്ല. ഇയോബിനോട് ഒരിക്കലും ഇയോബിൻ്റെ ജീവിതത്തിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ പ്രാചീന കാലഘട്ടത്തിൽ മൃഗസമ്പത്താണ് അവരുടെ സമ്പത്തായി പരിഗണിക്കുവാനായിട്ട് സാധിക്കുന്നത്. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇയോബിൻ്റെ മൃഗസമ്പത്തിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന് 7,000 ആടും 3,000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. മൃഗസമ്പത്തും അടിമകളുടെ വലിയൊരു കൂട്ടവും ഇയോബിന് ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കാം. 1-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവും പിശാചുമായിട്ടുള്ള സംസാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പിശാചിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, ഇയോബ് വെറുതെയാണോ ദൈവഭക്തനായിരിക്കുന്നത്? ദൈവം അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ്
ഇയോബ് ദൈവഭക്തനായിരിക്കുന്നതെന്നാണ് പിശാജ് പറയുന്നത്. ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നും അത് ശരിയാണെന്ന് തോന്നും. എല്ലാ സാഹചര്യവും അനുകൂലമായിരിക്കുന്നത് കൊണ്ടാണ് ഇയോബ് ദൈവഭക്തനായിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ നാം ഒന്നുകൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഒരു വ്യക്തി എല്ലാ അനുകൂലമായിരിക്കുമ്പോഴല്ല ദൈവത്തെ നോക്കി നിലവിളിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, തനിക്ക് രോഗം വരുമ്പോൾ, തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, മറ്റ് പ്രശ്നങ്ങളിൽ കൂടി താൻ കടന്നു പോകുമ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തെ നോക്കി നിലവിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഓരോ സമ്പത്തായിട്ട് തന്നെ വിട്ട് നഷ്ടപ്പെടുന്നു, തനിക്ക് നഷ്ടപ്പെടുന്നു, ഓരോ കഷ്ടതയിൽ കൂടി താൻ തുടർന്ന് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് തൻ്റെ കാളകളും പെൺകഴുതകളും നഷ്ടപ്പെടുന്നു. കാളകളെയും പെൺകഴുതകളെയും ശിബായർ വന്ന് പിടിച്ചുകൊണ്ടുപോവുകയും വേലക്കാരെ വാളിൻ്റെ വാൾത്തല വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായി തീരുകയാണ്. തുടർന്ന് കൽദേർ വന്ന് ഒട്ടകങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുപോവുകയും വേലക്കാരെ കൊല്ലുകയും ചെയ്യുന്നു. അതേ തുടർന്ന് നാം കാണുന്നത് തൻ്റെ 10 മക്കളും ഒരേ നിമിഷം കൊല്ലപ്പെടുകയാണ്. വളരെ ദാരുണമായ, വളരെ വേദനാജനകമായ, ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, ഒരു മാനുഷികമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവമുമ്പാകെ ഏറ്റവും വിശ്വസ്തനായി ജീവിക്കുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ 10 മക്കളും ഒരു നിമിഷം കൊണ്ട് ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്നു. താൻ അവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ താൻ ദൈവത്തെ തള്ളി പറയുന്നില്ല, നേരെ മറിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കാണുന്നത് ഇപ്രകാരമാണ്. 20-ാം വാക്യത്തിൽ, അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചെരച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഈ ദാരുണമായിട്ടുള്ള വാർത്ത അറിയുമ്പോൾ താൻ ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രം കരയേറ്റുന്നതാണ്. നമുക്ക് മാനുഷികമായിട്ട് പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ഇയ്യോബ് ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നു. തുടർന്ന് താൻ പറയുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. 22-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇതിലൊന്നിൽ ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഫോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിശാജ് പറയുന്നത് ഇയ്യോബിന് എല്ലാവിധമായിട്ടുള്ള അനുകൂല സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ ദൈവഭക്തനായിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇവിടെ ഇയ്യോബ് കഷ്ടതയിൽ കൂടി കടന്നു പോയിട്ടും ദൈവത്തെ തേച്ചു പറയാതെ ദൈവമുമ്പാകെ ഏറ്റവും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിശാജ് വീണ്ടും അടങ്ങിയിരിക്കുന്നില്ല. പിശാജ് വീണ്ടും ദൈവസന്നിധിയിൽ ഇയ്യോബിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവൻ നിന്നെ തള്ളിപ്പറയുമെന്നാണ് പറയുന്നത്. തുടർന്ന് ദൈവം അനുവദിച്ചപ്പോൾ ഇയ്യോബ് വല്ലാത്ത വ്യാധിയിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബിൻ്റെ ആരോഗ്യത്തെ അവിടെ ബാധിക്കുന്നു. 7-ാം വാക്യത്തിൽ ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക് വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു എന്ന് കാണുന്നുണ്ട്. അത് വായിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നാം അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുകയാണെങ്കിൽ ഉള്ളങ്കാൽ മുതൽ ഉച്ചം തല വരെ വല്ലാത്ത പരുക്കളാൽ ബാധിതനായി തീർന്നാൽ നേരെ ഇരിക്കുവാനായിട്ട് സാധിക്കത്തില്ല, കിടക്കുവാനായിട്ട് സാധിക്കത്തില്ല, വസ്ത്രം ധരിക്കുവാൻ പോലും പറ്റത്തില്ല. ഇപ്രകാരം വല്ലാത്തൊരു അവസ്ഥയിൽ കൂടി ഇയ്യോബ് കടന്നുപോയി. മാത്രമല്ല ആ പരുക്കൾ പൊട്ടി അതിൻ്റെ നീരൊലിക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധമായിരിക്കും. ഇങ്ങനെ ആരും അടുത്തു വരാൻ പോലും മടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടി ഇയ്യോബ് കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയ്യോബ് ചാരത്തിന്മേലിരുന്ന് ഓട്ടിൻ കഷ്ണം കൊണ്ട് തൻ്റെ ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നത്. ആ ചാരത്തിന്മേൽ, പൂഴിയായിരിക്കുന്ന ചാരത്തിന്മേലിരിക്കുന്നത് തനിക്ക് അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതേ തുടർന്ന് നാം കാണുന്നത് തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്.
തൻ്റെ ഏത് സാഹചര്യത്തിലും തന്നോടൊപ്പം ആയിരിക്കേണ്ട ഭാര്യ, തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും തൻ്റെ ഏതൊരവസ്ഥയിലും തന്നോടൊപ്പം ആയിരിക്കേണ്ട, തനിക്ക് തക്ക തുണയായിരിക്കേണ്ട, തന്നെ ആശ്വസിപ്പിക്കേണ്ട, തന്നെ ധൈര്യപ്പെടുത്തേണ്ട ആ തൻ്റെ ഭാര്യ തന്നോട് പറയുന്നത് ഇനിയും നീ ജീവിച്ചിരിക്കുന്ന എന്തിനാണ് മരിച്ചു കളക എന്നാണ്. പക്ഷേ അവിടെ മരിച്ചു കളക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു വസ്തുത തന്നോട് പറയുന്നുണ്ട്, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് മരിച്ചു കളക. അവിടെ ഒന്നാമത് പറയുന്നത് ദൈവത്തെ ത്യജിച്ച് പറക എന്നുള്ളതാണ്. എന്നാൽ അതിനും ഇയ്യോബ് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുക്കുന്നത്. നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നീ ഒരു പൊട്ടിയാണെന്നല്ല ഇയ്യോബ് പറയുന്നത്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. അവിടെ ഇയ്യോബ് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഇതിലൊന്നും തന്നെ ഇയ്യോബ് പാപം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് ഇയ്യോബിൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരായിട്ടുള്ള വ്യക്തികൾ വരികയും തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അവർ വളരെ ആത്മാർത്ഥ സ്നേഹിതന്മാരായിരുന്നു. അവരുടെ അവർ വരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ അവനെ കണ്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നു, തുടർന്ന് മനസ്സിലാകുമ്പോൾ വസ്ത്രം കീറി പൊടിവാരി മേലോട്ടെറിഞ്ഞ് വളരെ ദുഃഖം അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. മാത്രമല്ല ഏഴ് രാപ്പകൽ അവനോടൊന്നും മിണ്ടാതെ അവർ നിലത്തിരിക്കുകയാണ്. അത്രമാത്രം ആത്മാർത്ഥ സ്നേഹിതരായിരുന്നു അവർ. എന്നാൽ തുടർന്ന് അവർ പറയുന്നത് നീ എന്തോ പാപം ചെയ്തു, പക്ഷേ അത് മറന്നുപോയി കാണും, അല്ലെങ്കിൽ നീ മറച്ചു വച്ചിരിക്കും, ദൈവം നീതിമാനാണ്, ഒരിക്കലും തെറ്റ് ചെയ്യാതെ ദൈവം ശിക്ഷിക്കത്തില്ല എന്ന് ഇയ്യോബിനോട് പറയുകയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ ദുഃഖിപ്പിക്കുന്ന ആശ്വാസകരായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ ഇയ്യോബ് തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു, തൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാർ പോലും തന്നെ കൈവിട്ടു. ഈ ഒരു അവസ്ഥയിൽ ഇയ്യോബ് എടുക്കുന്ന ഒരു തീരുമാനമാണിത്, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും എന്നുള്ളത്. തുടർന്ന് ഇപ്രകാരം അവനെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അവനെ മാനിക്കുകയും അവൻ ഇരട്ടിയായ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബ് പറയുന്നത് എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ മരിച്ചാലും ശരി ഞാൻ കർത്താവിനായി കാത്തിരിക്കും, ദൈവത്തെ തന്നെ കാത്തിരിക്കും എന്ന് പറയുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലും എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തിനെ കാത്തിരിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നമുക്ക് ഓരോരുത്തരും ഇടയാക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.